അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഓഗസ്റ്റ് 21 മുതൽ പാദവാർഷിക പരീക്ഷ നമ്മുടെ മദ്രസകളിൽ ആരംഭിക്കുകയാണ്. 21 ഏതാ പരീക്ഷ മക്കളെ? ഖുർആനും ഹിഫ്ളുമാണ് അല്ലേ. ഖുർആനിനെ ഏതാ പഠിക്കാനുള്ളത്? ഇതുവരെ എടുത്ത ഭാഗങ്ങളിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ 2-3 ആയത്ത് ഉസ്താദ് ഓതിപ്പിക്കും, അത് ഓതിക്കൊടുക്കുക, അങ്ങനെയാണ് അല്ലേ. പിന്നെ ഹിഫ്ള് ഏതൊക്കെയാണ് നമ്മൾ, ഹിഫ്ള് എന്ന് പറഞ്ഞാൽ എന്താ, കാണാതെ പഠിക്കാനുള്ള സൂറത്ത്. ഏതൊക്കെ കാണാതെ പഠിക്കാനുള്ളത്? ഫാത്തിഹ സൂറത്ത് കാണാതെ പഠിക്കണം. പിന്നെയോ, പിന്നെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്നുള്ള സൂറത്ത് കാണാതെ പഠിക്കണം. പിന്നെയോ, ഷഹാദത്ത് കലിമ കാണാതെ പഠിക്കണം. 2 ഷഹാദത്ത് കലിമ ഉണ്ടല്ലോ, അത് 2 കാണാതെ പഠിക്കണം കേട്ടോ. ഓക്കെ. പിന്നെ 5 വഖത്ത് നമസ്കാരങ്ങളുടെ പേര് കാണാതെ പഠിക്കണം, അത് നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ ഇത്രയും ഭാഗങ്ങളായിരിക്കും ഇൻഷാ അല്ലാ ഹിഫ്ള് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പം നിങ്ങൾ നല്ല മിടുക്കന്മാരായിട്ട് അതൊക്കെ പഠിക്കണം. നമ്മൾ ഉസ്താദ് ഇന്ന് ചർച്ച ചെയ്യുന്നത് 2 ക്ലാസ്സുകാരുടെ ഫിഖ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരവും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ചില കുട്ടികൾക്ക് ചില ഉത്തരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് എന്ത് ചെയ്യുന്നത്, ഇന്ന് പിന്നെ ഇത് ചർച്ച ചെയ്യുന്നത് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വായിക്കും, ചോദ്യം വായിക്കും, ഉത്തരവും പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഉസ്താദിൻ്റെ എം എസ് വോയിസ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ നമുക്ക് 1 പാഠമൊന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്ക്, ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. ടെക്സ്റ്റ് ബുക്ക് എടുത്തോ, ഫിഖ് ബുക്ക് എടുക്ക്. ഫിഖ് മോഡൽ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ 1 പാഠം എല്ലാവരും എടുക്കുക. ഫിഖ് 1 പാഠത്തിലെ തദ്രീബാത്ത് നോക്കുക. 1 ചോദ്യം എന്താ, ഉത്തരം പറയാം കണ്ടോ. നിങ്ങൾ നോക്കണം അതിൽക്ക്, ഏതിൽക്ക്, ബുക്കിലേക്ക് നോക്കണം കേട്ടാ. ഉത്തരം പറയാം. നാം ആരാകുന്നു? അപ്പോൾ നിങ്ങളെ പേര് പറഞ്ഞ പോലെ, ഞാൻ അബൂബക്കറാണ്, ഞാൻ ആയിഷയാണെന്ന് പറഞ്ഞാൽ മതിയോ? പറ്റൂല. നാം ആരാണെന്ന് അറിയാമോ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ തുടക്കം തന്നെ. നാം ആരാണ്? നാം മുസ്ലിങ്ങളാണ് അല്ലേ. അള്ളാഹു നമുക്ക് നൽകിയ പേരെന്താകുന്നു? മുസ്ലിം എന്നാണ്. അപ്പോൾ നമുക്ക് മുസ്ലിം എന്ന പേര് നൽകിയത് ആരാ? പടച്ചാമ്പുരാനാണ്, അള്ളാഹുവാണ്. അപ്പോൾ 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി 3 ചോദ്യം, നാം ആരാവണം? നാം ആരാവണം? നല്ല മുസ്ലിം ആവണം. അപ്പോൾ എന്താ, പൊട്ട മുസ്ലിമുണ്ടോ? പൊട്ട മുസ്ലിമുണ്ട്. മുഹമ്മദ്, അബ്ദുറഹ്മാൻ, ആയിഷ, ഖദീജ എന്നൊക്കെ പേര് വെച്ചിട്ട് നിസ്കരിക്കാതെ നോമ്പ് നോക്കാതെ ഒക്കെ നടക്കുന്ന ആൾക്കാരില്ലേ? അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ തന്നെ എത്ര ആൾക്കാർ കള്ളുടിക്കുന്നവരുണ്ട് അല്ലേ, നിസ്കരിക്കാത്ത ആൾക്കാരുണ്ട്. നല്ല മുസ്ലിം അല്ല. നല്ല മുസ്ലിം ആവാന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, അനാവശ്യം പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. അപ്പം നമ്മൾ ആരാവേണ്ടത് പറയൂ. നാം ആരാകണം? നല്ല മുസ്ലിങ്ങളാകണം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ എഴുതൂല്ലേ നിങ്ങൾ? പക്ഷേ എഴുതാനറിയണം, നിങ്ങൾക്ക് ഉത്തരം പറയാനൊക്കെ അറിയാം, എഴുതാനറിയില്ല. അപ്പോൾ എന്ത് വേണം? എഴുത്ത് പഠിക്കണം. ഉമ്മാനെ കൊണ്ട് വാപ്പാനെ കൊണ്ടൊക്കെ ഓരോ പദങ്ങൾ പറയിപ്പിച്ച് കേട്ടെഴുത്തെടുത്തിട്ട് നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടാ. ഇനി കേട്ടെഴുത്തൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റണില്ലെങ്കിൽ ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അറബി എഴുത്തും വായനയും എങ്ങനെ പഠിക്കാം, അറബി മലയാളം എഴുത്തും വായനയും എങ്ങനെ പഠിക്കാം എന്നൊക്കെ പണ്ട് കുറച്ച് വീഡിയോ ഉസ്താദ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കിയാൽ മതി, കുറേയൊക്കെ മനസ്സിലാവും കേട്ടാ. ഇനി 4 ക്വസ്റ്റ്യൻ, നല്ല മുസ്ലിമാവാൻ എന്താ ചെയ്യേണ്ടത്? നല്ല മുസ്ലിമാവാൻ എന്ത് വേണം? അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം. ഇസ്ലാം കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയാ? ഇസ്ലാം കാര്യങ്ങൾ 5 ഇസ്ലാം കാര്യങ്ങളുണ്ടല്ലേ, അത് അറിഞ്ഞാൽ മാത്രം മതിയാ? അതുപോരെ, പിന്നെന്ത് വേണം? അത് അറിഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും വേണം. നമ്മൾ 1 പാഠത്തിൽ 3 വരി ലാസ്റ്റ് അതല്ലേ പറയുന്നത്, അറിഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവർത്തിക്കുകയും വേണം, എന്നാലേ നമ്മൾ നല്ല മുസ്ലിം ആവുകയുള്ളൂ. ഇനി തദ്രീബാത്തിലെ 2 നമുക്ക് പറയാം, ഇസ്ലാം കാര്യങ്ങൾ. അതൊന്നും പ്രശ്നമില്ല, ഇനിയൊക്കെ നിങ്ങൾ എഴുതലാണ്. ഇസ്ലാം കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഏതൊക്കെ ഇസ്ലാം കാര്യങ്ങൾ? 1 ഷഹാദത്ത് കലീമ, 2 അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചെല്ലലാണ് അല്ലേ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാലോ, അതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കണം. ഇനി 2 ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കുക, 2 പാഠം എടുക്കുക, അതിൽ തദ്രീബാത്ത് നോക്കുക, ഉത്തരം പറയാം. എന്താണ് 1 ക്വസ്റ്റ്യൻ? അള്ളാഹു നമ്മെ പഠിച്ചു. എന്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ പഠിച്ചത്? വേഗം എടുക്കണം കേട്ടോ. അള്ളാഹു നമ്മെ പഠിച്ചത് എന്തിന് വേണ്ടിയിട്ടാണ് പറയൂ. ഭക്ഷണം കഴിക്കാനാണോ? കിടന്നുറങ്ങാനാണോ? ഗെയിം കളിക്കാനാണോ? അല്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിച്ചത് അല്ലേ. മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താ, ഇബാദത്തിൽ ഏറ്റവും പുണ്യമായത് ഏതാകുന്നു? ഏതാണ് ഇബാദത്തിൽ വെച്ച് ഏറ്റവും പുണ്യം? പാഠം 2 2 പാരഗ്രാഫിൽ 2 വരി, ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമായത് നിസ്കാരമാണ്. കണ്ടല്ലോ. 3 ക്വസ്റ്റ്യൻ എന്താ? 3, നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? ആർക്കൊക്കെ നിസ്കാരം നിർബന്ധമാകുക?
അടുത്ത വലിയ ഡെയിലി പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. അപ്പം നിങ്ങൾ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയൊക്കെ വേണം അല്ലേ, അവർക്ക് അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. അപ്പം നിങ്ങൾ പഠിച്ച് എഴുതാനൊക്കെ പഠിച്ച് വെക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഏതിലെ തദരീബാതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അത് രക്ഷിതാക്കളുടെ കടമയാണ്. ഏത് അത് നിങ്ങൾക്ക് തിരിഷ്ടമുള്ള കാര്യമില്ല അല്ലേ. 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, എന്നിട്ട് നിങ്ങൾ നിസ്കരിച്ചില്ല, 10 വയസ്സായാലോ നിസ്കരിച്ചില്ലെങ്കിൽ അങ്ങോട്ട് പൊട്ടിക്കണം, അവരെ അടിക്കുകയും ചെയ്യണം. അത് രക്ഷിതാക്കളുടെ കടമയാണ്. അയൽപക്കത്ത് നിന്ന് ആരും വന്നിട്ട് ചെയ്യൂല, അതൊക്കെ ഉമ്മയവാപ്പം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളൊക്കെ നിസ്കരിക്കണ മക്കളല്ലേ, നിങ്ങളെ നാട്ടിയൊന്നും വാങ്ങരുത് കേട്ടോ. 7 വയസ്സായാൽ നിസ്കാരം തുടങ്ങുക, 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ട് നല്ല പെട്ടാണ്ട് കൊടുക്കുക, അപ്പോൾ തന്നെയാണ് നിസ്കരിച്ചുള്ളൂ. അടിയൊന്നും ആരും വാങ്ങാൻ നിൽക്കരുത് കേട്ടോ. ഇനി നമുക്ക് ചോദിച്ചു പഠിക്കാം നിസ്കാരത്തിൻ്റെ സമയങ്ങൾ. നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാ? അതൊക്കെ ഉമ്മാരോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുതരും അല്ലേ. വേറൊരു ക്വസ്റ്റ്യൻ, ശുദ്ധി ഏതെല്ലാം ആകുന്നു? അതൊക്കെ ഉമ്മാരോട് ചോദിച്ച് അങ്ങനെ പറയും. വലിയ ശുദ്ധിയുണ്ട്, ചെറിയ ശുദ്ധിയുണ്ട് അല്ലേ. വലിയ ശുദ്ധി, ചെറിയ ശുദ്ധി എന്ന് പറഞ്ഞിട്ട് 5 നിസ്കാരങ്ങളുടെ പേരുകൾ, അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 5 നിസ്കാരങ്ങളുടെ പേര് ഏതൊക്കെയാണെന്ന്, അത് എഴുതേണ്ട രൂപം എങ്ങനെയാന്ന്. ഇപ്പം അസ്വർ എന്ന് എഴുതുമ്പോൾ അലിഫ് ഇട്ടിട്ട് ഫത്ത് ഇട്ടിട്ട് അസ്വർ എന്ന് എഴുതും, സ്വാദിന് പകരം സീൻ എഴുതും, അതൊന്നും പറ്റൂല കേട്ടോ. മഗ്രിബ്, ഇശാ, സുബ്ഹ് ഒക്കെ എഴുതുന്ന രൂപം, അക്ഷരങ്ങളൊക്കെ പഠിച്ചു വെച്ചോളൂ. ഇപ്പം 2 പാഠത്തിൽ നമ്മൾ തദരീബാത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി 3-ാമത്തെ പാഠെടുക്കുമോ? എടുത്തോ. 3-ാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താ? നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്ട് അല്ലേ, അതാണ് 3-ാമത്തെ പാഠത്തിൽ പറയുന്നത്. 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? നിസ്കാരം ശരിയാകണമെങ്കിൽ എന്തുണ്ട്? കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് അല്ലേ. ആ നിബന്ധനകളൊക്കെ പാലിച്ച് ചെയ്താൽ നിസ്കാരം ശരിയാവുള്ളൂ. അതിന് പറയുന്ന പേരാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. അപ്പോൾ എന്താ ചോദ്യത്തിന് ഉത്തരം? ശരിക്കും എന്താണ്? പാടെടുക്കുക, നിങ്ങൾ പാഠം കണ്ട് മറിക്കുക. 3-ാമത്തെ പാഠം ഫസ്റ്റ് വരി നോക്കുക. നിസ്കാരം ശരിയാവണമെങ്കിൽ അതിന് മുമ്പ് നാം ചിലത് ചെയ്യേണ്ടതുണ്ടല്ലോ. അവ ആദ്യം നമുക്ക് പഠിക്കാം. അവക്ക് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാണ് പറയുക. അപ്പോൾ എന്താ ഉത്തരം എഴുതേണ്ടത്? നിസ്കാരം ശരിയാവണമെങ്കിൽ അതിന് മുമ്പ് നാം ചിലത് ചെയ്യേണ്ടതുണ്ട്. അവക്ക് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാണ് പറയുക. ഇതാണ് ഉത്തരം കേട്ടോ. ഇനി നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നിസ്കാരത്തിൻ്റെ ഷർത്ത് എത്രയാണ്? 5 ആകുന്നു എന്ന് നമ്മൾ പറയണം അല്ലേ. 2-ാമത്തെ ക്വസ്റ്റ്യൻ തദരീബാത്തിലെ, പുരുഷൻ മറക്കണം. എവിടെ മറക്കണം? മുട്ട് മുതൽ പൊക്കിൾ വരെ, അല്ലെങ്കിൽ പൊക്കിൾ മുതൽ മുട്ട് വരെയുള്ള ഭാഗം മുഴുവനും മറക്കണം. അപ്പോൾ പൊക്കിളിൻ്റെ മുകളിൽ നിന്ന് മുട്ടിൻ്റെ താഴെ വരെ മറക്കണം. അപ്പോൾ നമ്മൾ മുട്ട് തുറന്നിട്ടുള്ള ട്രൗസറൊക്കെ ഇട്ടിട്ട് നടക്കാൻ പാടുണ്ട് ആൺകുട്ടികൾ? പാടില്ല, ഹറാമാണ്. കുട്ടികൾ നടക്കാൻ പാടില്ല, വലിയവർ നടക്കാൻ പാടില്ല. ഇപ്പോൾ ഒക്കെ ഫാഷനല്ലേ അല്ലേ, ട്രൗസർ ഇട്ടിട്ട് ഷർട്ട് ഇട്ടിട്ടൊക്കെ അല്ലേ ആൾക്കാർ നടക്കണേ. അതൊന്നും പാടില്ല, അവറത്ത് മറച്ചിട്ട് എന്ത് ചെയ്യണം? നടക്കണം. മനസ്സിലായോ? അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? സ്ത്രീയുടെ ഔറത്ത് ഏതാ? മുഖവും മുൻകഴിയും ഒഴികെയുള്ള എല്ലാ ഭാഗവും അല്ലേ. സ്ത്രീയുടെ കണ്ടോ, നിങ്ങൾ കണ്ടോ, പാഠം 3 മറിക്കുക, നിസ്കരിക്കുന്നതിന് മുമ്പ് എന്നുള്ള പാടെടുത്തിട്ട് 4 എന്നുള്ള കണ്ടോ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 1, 2, 3, 4. ഔറത്ത് മറക്കുക, പുരുഷൻ മുട്ടുപൊക്കിളിൻ്റെ ഇടയും സ്ത്രീ മുഖവും 2 മുൻകൈയും അല്ലാത്തവയും മറക്കണം. അപ്പോൾ സ്ത്രീ മറക്കേണ്ടത് എവിടെയാണ്? മുഖവും മുൻകൈ മാത്രമല്ല മറക്കേണ്ടത്, മുഖവും മുൻകൈ ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗമൊക്കെ മറക്കണം. എപ്പോൾ? നിസ്കരിക്കുമ്പോൾ കേട്ടോ. നിസ്കരിക്കുമ്പോൾ സ്ത്രീ എന്ത് ചെയ്യണം? മുഖവും മുൻകൈയും മറക്കണ്ട, ബാക്കിയുള്ള ഭാഗമൊക്കെ മറക്കണം. നേരെ തിരിച്ച് മനസ്സിലാക്കണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അത് കഴിഞ്ഞു, പിന്നെ അതിലൊന്നും കാണാനില്ല. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്താ? നജസുകൾ ഏതൊക്കെയാണെന്നാ? ഏതൊക്കെ നജസുകൾ? നജസുകൾ കുറച്ചൊക്കെ ഇവിടെ പറഞ്ഞിക്കണോ? ഇവിടെ കുറച്ച് നജസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ നോക്കുക. 1, 2, 3 പാഠം 3 3-ാമത്തെ നമ്പർ നോക്കുക. നജസിൽ നിന്ന് ശുദ്ധിയാവുക. ഏതൊക്കെ നജസ് അല്ലേ? മലം, മൂത്രം, രക്തം, ജലം, ഛർദ്ദിച്ചത്, ഇതൊക്കെ എന്താണ്? നജസാണ്. ഇതൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ മേത്തുണ്ടെങ്കിൽ പോയിട്ട് നിസ്കരിച്ചാൽ, ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടെങ്കിൽ പോയി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ? ഏയ്, നിസ്കാരം ശരിയാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാഠം പഠിച്ചു കഴിഞ്ഞു. ഇനി പാഠം 4 നോക്കുക. വുളു ചെയ്തു പഠിക്കാം. അതിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വുളുവിൻ്റെ 2 നിയ്യത്തുകൾ. വുളുവിന് 2 നിയ്യത്തുണ്ട്. ഏതാ 2 നിയ്യത്ത്? വുളു എടുക്കണതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യം എന്താ ചെയ്യുക?
രണ്ട് മുൻകൈ കഴുകും അല്ലേ, പിന്നെ വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളമൊക്കെ കയറ്റി ചീറ്റും. ഇതൊക്കെ വുളുവിൻ്റെ സുന്നത്തുകളാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെന്ന് പറയണം, വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. ഇതിന് ഒന്നാമത്തെ നിയ്യത്ത് നിങ്ങൾ നോക്കൂ, പാഠം 4 മൂന്നാമത്തെ വരി നോക്കൂ, മൂന്നാമത്തെ വരി എടുത്താ, ആദ്യം വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നു കരുതി അഊദും ബിസ്മിയും ചൊല്ലി കൊണ്ട് മുൻകൈ രണ്ടും 3 തവണ കഴുകുക. ശരിയായോ? പിന്നെ ബ്രഷ് ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. ഇത് 3 തവണ ചെയ്യണം. ശേഷം വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടുകൂടി മുഖം 3 തവണ കഴുകണം. ഇപ്പം എത്ര നിയ്യത്ത് വന്നു? 2 നിയ്യത്ത് വന്നു. ഒന്നാമത്തെ നിയ്യത്ത് എന്താ? വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നതാണ് ഒന്നാമത്തെ നിയ്യത്ത്. രണ്ടാമത്തെ നിയ്യത്ത് എന്താ മക്കളെ? വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് രണ്ടാമത്തെ നിയ്യത്ത്. ഒന്നാമത്തെ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്? ഔദും ബിസ്മിയും ഒക്കെ ചൊല്ലി മുൻക ഔദും ബിസ്മിയും ഒക്കെ ചൊല്ലുമല്ല, ഉളുവിൻ്റെ തുടക്കത്തിൽ, ഉളുവിൻ്റെ തുടക്കത്തിൽ ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്തതിന് ശേഷം ഔദും ബിസ്മിയും മുൻകൈ കഴുകലും വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റലും പല്ല് വെക്കലും അതൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി രണ്ടാമത്തെ നിയ്യത്തപ്പോഴാ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ മുഖം കഴുകുക. മുഖം കഴുകുമ്പോൾ നമ്മൾ എന്ത് നിയ്യത്ത് ചെയ്യണം? ഉളുവിൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട്, ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? മുഖം കഴുകണം. അപ്പോൾ 2 നിയ്യത്ത് നമ്മൾ പഠിച്ചു. മറക്കുമോ? മറക്കൂല. നിങ്ങളിത് ചെയ്യാറുണ്ടോ എവിടെ അല്ലേ? ഒളു ശരിക്കെടുക്കാറുണ്ടോ? ഒളൊക്കെ ശരിക്കെടുക്കണം. ഒളൊക്കെ ശരിക്കെടുത്താലേ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ മുഖവും നമ്മൾ രണ്ട് കൈയുമൊക്കെ പ്രകാശിച്ച്, നമ്മളെ വീട്ടിൽ ട്യൂബ് ലൈറ്റ് കത്തുമ്പോൾ നല്ല പ്രകാശമില്ലേ, അതുപോലെ പ്രകാശം ഉള്ള കുറേ ആൾക്കാരിങ്ങനെ വരും. ആൾക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കും, ആരാത് ആരാത്. അപ്പോൾ പറയും, അവർ ഒളു കൊടുക്കുമ്പോഴേ ശരിക്ക് കൈയും കാലും മുഖമൊക്കെ കയറ്റി കഴുകി ഉഷാറായി കഴുകിയ ആൾക്കാരാണ്, അതിന് അവരെ കൈയും കാലൊക്കെ പ്രകാശിക്കണേന്ന്. അപ്പോൾ നമ്മളും അങ്ങനെ ആവണ്ടേ ഇൻഷാല്ലാ. അപ്പോൾ ഉള്ളു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. അതിലെ ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് ഉത്തരം പറയാം അല്ലേ. അതിൻ്റെ മുമ്പ് മുഖം കഴുകി കഴിഞ്ഞാൽ മുഖം എത്ര വട്ടം കഴുകലാണ് നിർബന്ധം? 1 വട്ടം കഴുകൽ നിർബന്ധവും, പിന്നെ ബാക്കി 3 വട്ടം കഴുകൽ എന്താണ്, ബാക്കി 2 വട്ടം കഴുകൽ സുന്നത്തുമാണ് അല്ലേ. മുഖം കഴുകിയാൽ പിന്നെ ഏതാ കഴുകുക? കൈ രണ്ടും മുട്ടോടുകൂടെ കഴുകണം. മുട്ട് വരെ കഴിയാൻ പറ്റുമോ? പറ്റൂല. മുട്ട് ഉൾപ്പെടെ കഴുകണം. പിന്നെ പിന്നെ അടുത്ത ഫറല് ഏതാണ്? തലയിൽ നിന്ന് അല്പം തടവലാണ് അല്ലേ. തലയിൽ നിന്ന് അല്പം തടവൽ, ഇപ്പം കസണ്ടിയാണ്, തലയിൽ മുടിയൊന്നുമില്ല. അപ്പോഴോ നാല കസണ്ടിയും ഒന്ന് തടവണം അല്ലേ. പിന്നെ എന്താ അടുത്തത്? എന്താണ് പിന്നെ? കാല് രണ്ടും നെരിയാണ് ഉൾപ്പെടെ കഴുകലാണ് അല്ലേ. അപ്പോൾ ഉളുവിൽ തടവാനുള്ള അവയവം ഏതു മാത്രമേ ഉള്ളൂ? തല മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെവി ഉസ്താദേ, ചെവി തടവണ്ടേ? ചെവി തടവൽ സുന്നത്താണ്. അപ്പോൾ ഉളുവിൻ്റെ ഫർളുകൾ എത്രണ്ണാണ്? ഉളുവിൻ്റെ ഫർളുകൾ എത്രണ്ണാണ് പറയൂ ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് കാക്കുല പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഇത് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പരീക്ഷ ഏത് രൂപത്തിലാവുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, അതിന് മുമ്പ് പേര് ഇസ്മ എന്നുള്ളടുത്ത് പേര് എഴുതിക്കോളൂ കേട്ടോ. പിന്നെ മേലെ 2 എന്ന് ഇട്ടതിൻ്റെ അടിയിൽ കണ്ട ഫസ്റ്റിലും റക്കമൊക്കെ ഉണ്ട്, അതിന് റക്കമിൻ്റെ അടിയിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ക്ലാസ്സിലെ നമ്പർ ഉണ്ടെങ്കിൽ എഴുതാം. ഫർള് നിസ്കാരങ്ങളുടെ പേര് എഴുതാം. പേര് പറയാൻ നിങ്ങൾക്കറിയും അല്ലേ, പേര് എഴുതാനറിയണം. അതിനാ ഉസ്താദ് പറഞ്ഞത് നേരത്തെ പേരൊക്കെ പഠിക്കണം. അപ്പോൾ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്, അത് എഴുതേണ്ട രീതിയിൽ പത്തോം കസ്റുൽ ഉമ്മക്ക് നോക്കി ഏതൊക്കെ അക്ഷരങ്ങൾ നോക്കി എഴുതി പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വളരെ സിമ്പിളാണ്. വ്യക്തമാക്കാം, വുളുഇൽ 2 മുൻകൈ കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, എന്താ പറഞ്ഞത്? വുളുഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന്. അതാ പെട്ടിക്കോളത്തിൽ എഴുതണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എഴുതാൻ നമുക്ക് ഉത്തരം നമുക്കറിയാം, പക്ഷേ എഴുതാറില്ല. അതിനാണ് പാരക്കൊണ്ടും മാരക്കൊണ്ടും കേട്ടെത്തൊക്കെ എടുത്തിട്ട് എഴുതി പഠിപ്പിക്കണം. ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ കേട്ടെത്ത് പഠിപ്പിക്കണം കേട്ടോ. ഇതന്നെ ഇതൊന്നാവില്ലേട്ട പരീക്ഷയ്ക്ക് വരാം. ഇതിൽ നിന്ന് ചിലപ്പോൾ വല്ലതും ചോദിക്കും, അതല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ആവും ചോദിക്കുക കേട്ടോ. വുളുഇൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വുളുഇൽ മുഖം 3 തവണ കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളൂ അല്ലേ. എന്താണ്? വുളുവിൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് ാണ് നിയ്യത്ത് ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി, വുളുവിൻ്റെ ഫർളിനെ വീട്ടുന്നു, അങ്ങനെ എഴുതിയാൽ മതി. വുളുവിൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ടെസ്റ്റിൽ എന്താ ഉള്ളത് അത് എഴുതിയാൽ മതി കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത്. ആ ബസ്സിൻ്റെ ബസ്സാണ്, ബസ്സിൻ്റെ ഉള്ളിൽ എഴുതണം കേട്ടോ. നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത് ഏതാണ്? മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള സ്ഥലം മാത്രം മറിച്ചാൽ മതിയോ? മതിയോ? ഉറപ്പിക്കൊന്ന്, മതിയോ?
അടുത്ത ക്വസ്റ്റ്യൻ, നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത്. നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത് എന്താണ്? മുട്ട്, പൊക്കിളിൻ്റെ ഇട. അങ്ങനെയല്ല നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ? മൂന്നാമത്തെ പാഠത്തിൽ ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞതിൽ അവസാനത്തെ നാലാമത്തെ വരി, ഔറത്ത് മറക്കുക, പുരുഷൻ മുട്ടുപൊക്കിളിൻ്റെ ഇടയും. സ്ത്രീ എവിടെ മറക്കേണ്ടത്? സ്തുറം സ്ത്രീ മുഖവും രണ്ട് മുൻകൈയും ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും മറക്കണം. അപ്പോൾ സ്ത്രീ തുറന്നിടാൻ പറ്റുന്നത് ഏതാണ്? മുഖവും മുൻകൈയും തുറന്നിടാം, ബാക്കിയുള്ള ഭാഗമൊക്കെ എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ പെണ്ണിന് ഔറത്താണോ ഒക്കെ മറക്കണം. ഓക്കെ, അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. അപ്പോൾ എന്താ മറുപടി പറയേണ്ടത്? സ്ത്രീ മുഖവും രണ്ട് മുൻകൈയും അല്ലാത്തവയും മറക്കണം. സ്ത്രീ മുഖവും രണ്ട് മുൻകൈയും അല്ലാത്തവ മുഴുവനും മറക്കണം. ഓക്കെ, ശരിയാവോ? അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ ആ ബസ്സിൻ്റെ ഉള്ളിൽ കഴുതാട്ടാ. നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത് ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം അതിൻ്റെ അടിയിലുള്ള ബസ്സിൻ്റെ ഉള്ളിൽ കുത്തി നടക്കുക. ഓക്കെ, അതുപോലെ ഇപ്പുറത്തും ബസ്സിൻ്റെ ഉള്ളിലൊക്കെ നടക്കാനുള്ളതാണ് കേട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് അർത്ഥം എഴുതാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, എന്താ അർത്ഥം? ഒന്നാമത്തെ പാഠത്തിലില്ലേ, ആരാധനക്കർഹൻ, ഓർക്കനെ പറ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നതിന് ഷഹാദത്ത് കലീമ എന്ന് പറയുന്നു. ഇത് ചിലപ്പോൾ ഹിഫ്ദ് പരീക്ഷയ്ക്ക് ചോദിക്കാം, ചിലപ്പോൾ ഫിഖ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം നന്നായി പഠിക്കുക. ഉത്തരം പറയാൻ കിട്ടിയാൽ പോരാ, ഉത്തരം എഴുതാൻ കിട്ടണം. എഴുതാൻ കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് ഉഷാറായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കള്ളികളിൽ നമുക്ക് എഴുതാം നജസ്സുകൾ. അപ്പോൾ ഓരോ കള്ളിയിൽ ഓരോ നജസ്സിൻ്റെ പേരാണ് എഴുതുക. എന്തൊക്കെയാണ്? മലം, മൂത്രം, ഛർദ്ദിച്ചത് അല്ലേ, രക്തം, അതൊക്കെ നമ്മളിങ്ങനെ നജസ്സിൽ പെടുത്തി എണ്ണിയിരുന്നു. അപ്പോൾ അതെടുത്ത് അവിടെ എഴുതാം. ഇനി രണ്ടാമത്തെ, ആ അപ്പോൾ അത് കഴിഞ്ഞു. അഞ്ചെണ്ണം അഞ്ച് കള്ളിയിൽ എഴുതിയാൽ മതി, അടിക്ക് അടിക്ക് കേട്ടോ. അടുത്തത് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ എന്തൊക്കെ ഉള്ളത്? രക്ഷിതാവ് എന്നുണ്ട്, നമ്മുടെ കിബില എന്നുണ്ട്, മുസ്ലിങ്ങൾ എന്നുണ്ട്, കാലുകൾ എന്നുണ്ട്, ചെവി രണ്ടുന്നുണ്ട്. ഇനി ശരി ഏതാണെന്ന് നോക്കാം കേട്ടോ. മക്കയിലുള്ള കഅബയാണ് നിസ്കാരം, രക്ഷിതാവ്, നമ്മുടെ കിബില, കാലുകൾ, എന്താണ് ചെവി രണ്ടും. ഇതിൽ ഏതാണ് ശരി? മക്കയിലുള്ള കഅബയാണ് എന്ത്? ചെവി രണ്ടുമാണോ കാലുകളാണോ? അല്ലല്ലോ, നമ്മുടെ കിബിലല്ലേ. മക്കയിലുള്ള കഅബയാണ് എന്ത്? നമ്മുടെ കിബില. അടുത്തത് അള്ളാഹു നമുക്ക് നൽകിയ പേര്, എന്താ പേര്? മുസ്ലിങ്ങൾ എന്നാണ് അല്ലേ. വുളൂഇൽ ഒന്നിച്ചു മൂന്ന് തവണ തടവണ, അതെന്തിനാണ് വുളൂഇൽ ഒന്നിച്ച് മൂന്ന് തവണ തടവേണ്ടത്? ചെവി രണ്ടുമാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നു കൊടുത്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെവി രണ്ടുമാണ് തടയേണ്ടത്. അടുത്തത് ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കണം. ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കണം. ആരാ കൽപ്പിക്കേണ്ടത്? രക്ഷിതാവ് കൽപ്പിക്കണം അല്ലേ. നമ്മുടെ കിബിലെ പോയിട്ട് കൽപ്പിക്കണ്ടേ? മുസ്ലിങ്ങളെ പോയിട്ട് കൽപ്പിക്കണ്ടേ? അതുപോലെ തന്നെ ചെവി രണ്ടും ഇല്ലാത്തവനെ പോയി കൽപ്പിക്കണ്ടേ? ചെവി രണ്ടില്ല പറഞ്ഞാൽ എന്തില്ല? ഓർമ്മശക്തിയില്ല, കേൾവിയില്ല, കേൾവിയില്ലാത്തവൻ. അപ്പോൾ ചോദ്യം ഇതാണ്, ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, അവരുടെ രക്ഷിതാക്കൾ കൽപ്പിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വുളൂഇൽ ഞെരിയാണികൾ ഉൾപ്പെടെ മൂന്ന് തവണ കഴുകണം. വുളൂ എടുക്കുമല്ലോ നമ്മൾ. അപ്പോൾ പിന്നെ കഴുകേണ്ട ഭാഗം ഏതാണ്, തടവൻ്റെ അവയവങ്ങൾ ഏതാണെന്ന് നോക്കി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നത് ഞെരിയാനി ഉൾപ്പെടെ മൂന്ന് തവണ കഴുകണം, അതേതാണ്? ഞെരിയാനി ഉണ്ടാവും ഇപ്പോൾ കാലിനല്ലേ, കൈക്ക് മണിബന്ധം എന്നല്ലേ പറയാം. അപ്പോൾ കാല്, അപ്പോൾ വുളൂഇൽ ഞെരിയാണികൾ ഉൾപ്പെടെ മൂന്ന് തവണ കഴുകണം എന്ന് ചോദിച്ചാൽ കാലുകൾ നേടിയേക്കുക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എണ്ണം എഴുതാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്? അഞ്ചല്ലേ. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? അഞ്ചല്ലേ. ഇങ്ങനെ ഇവകളുടെ എണ്ണം എഴുതണം. അള്ളാഹു സുബ്ഹാനഹു തആല നല്ല രീതിയിൽ പരീക്ഷ എഴുതാനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇൽമും അഖലും അദബും നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയ്ക്ക് ഫുള്ള് മാർക്ക് വാങ്ങാൻ സ്കൂളിലും മദ്രസകളിലും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പല കുട്ടികളുമുണ്ട് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല, പെട്ടെന്ന് മറന്നു പോകുന്നൊക്കെ എന്ന് പരാതി പറയുന്നവർ. അള്ളാഹു നമുക്കൊക്കെ നല്ല
നല്ല ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മിൽ ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നാഫിയ ഇൽമ് കരഗതമാക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറൊക്കെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ നമ്മളും മരിച്ചു പോകും. ഈമാൻ സലാമത്തായി സ്വർഗം കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എം എസ് വോയിസ് എന്ന ഉസ്താദിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വലിയവരായ ആളുകളുടെ ശ്രദ്ധയിലേക്ക് എന്നും രാവിലെ ഒരു പേജ് ഖുർആൻ ഓതി ഓതി ഒരു ഖത്മ തീർക്കുന്ന ഒരു മജ്ലിസ്, ഖത്മൽ ഖുർആൻ മജ്ലിസ് എം എസ് വോയിസ് എന്ന പേരിലുള്ള മറ്റൊരു ചാനലിൽ നടക്കുന്നുണ്ട്. കഴിയുന്ന ആളുകൾ, ഖുർആൻ ഓതാൻ താല്പര്യമുള്ളവർ ആ മജ്ലിസിലേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. മുസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.